പാലക്കാട് ഡി സി സിയുടെ മുൻ പ്രസിഡന്റും മുതിർന്ന നേതാവുമായ എ വി ഗോപിനാഥിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയിലെത്തിക്കാൻ സി പി എം നീക്കം. കോൺഗ്രസിന്റെ അടിത്തറ ഉലച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാനുള്ള സി പി എം ശ്രമം നീങ്ങാനാണ് സി പി എമ്മിന്റെ ശ്രമം. പാലക്കാട് നിയമസഭാ സീറ്റ് എന്ന ഗോപിനാഥന്റെ മോഹം പൂവണിയുമോ? കോൺഗ്രസുമായുള്ള ബന്ധം വേർപ്പെടുത്തിയെങ്കിലും എ വി ഗോപിനാഥ് ഇതുവരെ സി പി എമ്മുകാരനായിട്ടില്ല. ഇനി ഏതു നിമിഷം വേണമെങ്കിലും അതാകാം. ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് പറ്റിയ സമയമെന്ന് സി പി എം കരുതുന്നു. പാലക്കാടും ആലത്തൂരും കഴിഞ്ഞ തവണ പരാജയപ്പെട്ട സി പി എമ്മിന് രണ്ടിടത്തും കഴിയും പോലെ കോൺഗ്രസിനെ ദുർബലമാക്കണം. ഗോപിനാഥിനെ കൂടെ കൂട്ടിയാൽ അത് സാധിക്കുമെന്നാണ് വിശ്വാസം. കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാനെത്തി ഗോപിനാഥിനെ സി പി എമ്മിലേക്ക് ക്ഷണിച്ചു. ഇനി തീയതിയും സമയവും കുറിക്കണം. കോൺഗ്രസിന് രാജിവെച്ചതോടുകൂടി ആർച്ചയമ്മ നടന്നു, ഒരു കക്ഷിയിലും ചേരാൻ ഇതുവരെ തീരുമാനിച്ചില്ല. പക്ഷേ നല്ല കാര്യങ്ങളുമായി എല്ലാവരുമായി ഞാൻ സഹകരിക്കുന്നു. കെ സുധാകരനിലായിരുന്നു എ വി ഗോപിനാഥിന്റെ അവസാന പ്രതീക്ഷ. അതും കൈവിട്ടതോടെയാണ് ഗോപിനാഥ് ചെങ്കുടിക്ക് പുറകെ പോകാൻ തീരുമാനിച്ചത്. പാലക്കാട് ഡി സി സിയും വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലുമെല്ലാം ഗോപിനാഥിന്റെ ശത്രുപക്ഷത്താണ്. ശത്രുവിന്റെ ശത്രു മിത്രമാകണം. എന്നത്തെയും മോഹമായ പാലക്കാട് നിയമസഭാ സീറ്റ് കിട്ടുമെങ്കിൽ വാങ്ങണം. ഷാഫിയോട് തന്നെ മുട്ടണം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.